السلام عليكم ورحمة الله تعالى وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، سنهام الوديارتي كلام الله بارا بانغ الله نجس اند إشدي أرنغ الله آن ينغني آن متنجس برتياكو غا عين نجس اند الله شدياكم متنجس بي عيني ينغن شدياكا മുത്തനജിസും ബി ഹുക്കുമി അങ്ങനെ ശുദ്ധിയാക്കാം എന്നൊക്കെ നമ്മൾ ഇൻഷാല്ലാഹ് പറഞ്ഞ് വരികയാണ്. അതിൻ്റെ വിശുദ്ധി ബാക്കിയിലാണ്, ശ്രദ്ധിക്കുക. ഇനി വയുഷ്തറത്തു ഫീ തുഹുരിൽ മഹല്ലി, മുത്തനജിസായ സ്ഥലം ശുദ്ധിയാവാൻ ഷർത്താക്കപ്പെടും. വുറൂദുൽ മാഇ, വെള്ളം വന്നിറങ്ങണം. അൽ ഖലീൽ, കുറഞ്ഞ വെള്ളമാണെങ്കിൽ ആ വെള്ളം വന്നിറങ്ങണം. അലൽ മഹല്ലിൽ മുത്തനജ്ജിസി, മുത്തനജ്ജിസായ സ്ഥലത്തേക്ക്. മുമ്പ് കുട്ടികൾക്ക് ആശയതാൻ വേണ്ടി കൊടുത്ത ഒരു ഇബാറത്തിൻ്റെ അനുബന്ധമാണിത്. പലരും വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ ആശയ എഴുതിയത് തിരുത്ത് പറഞ്ഞു കൊടുത്തിനു. കുട്ടികൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് അതിൻ്റെ തിരുത്താളെ കോലം പറഞ്ഞു കൊടുത്തിനു. അന്ന് ചോദിച്ച ചോദ്യത്തിന് അതിന് അതിനോട് അനുബന്ധമായ അതിൻ്റെ ബാക്കിയുള്ളൊരു മസാലയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് മനസ്സിലാക്കുക. വയുഷ്തറത്തു ഷർത്താക്കപ്പെടും, ഫീ തുഹുരിൽ മഹല്ലി, ഒരു സ്ഥലം ശുദ്ധിയാവാൻ. ആ വാക്കറിയിക്കുന്നത് എന്താ, ഈ മഹല്ല് മുത്തനജ്ജിസ എന്നർത്ഥം. മുത്തനജ്ജിസ ഒരു മഹല്ലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ടവലോ അല്ലെങ്കിൽ ജഡ്ഡിയോ അല്ലെങ്കിൽ അതുപോലത്തെ വസ്തുക്കളും മുത്തനജ്ജിസ നജസ്സായിട്ടുണ്ട്, മുത്തനജ്ജിസായിട്ട് മൊത്തത്തിൽ വീഴുക അല്ലെങ്കിൽ മുത്തപ്പരിക്ക് ചാടുക ചെയ്തിട്ട് തൊപ്പിയൊക്കെ മുത്തപ്പരിക്ക് ചാടി ചാടിയാണ് നനഞ്ഞിക്കണം. ഇത് വൃത്തിയാക്കാൻ എന്താ ചെയ്യാന്നാ, ഈ മഹല്ലിത് മുത്തനജ്ജിസാണല്ലപ്പോൾ, ഇത് വൃത്തിയുള്ള ഷർത്ത് എന്താണ്, വുറൂദുൽ മായ്, വെള്ളം വന്നിറങ്ങണം. ഈ വെള്ളം കലിയിൽ കുറഞ്ഞ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളമാണെങ്കിൽ ആ വെള്ളം വന്നിറങ്ങണം. അലൽ മഹല്ലിൽ മുത്തനജ്ജിസി, ഈ മുത്തനജ്ജിസായ സ്ഥലത്തേക്ക്. അപ്പോൾ നിങ്ങൾ വൃത്തിയാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പെരിയിലൊക്കെ പങ്ങന്മാരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്കൊക്കെ നല്ല നിലക്ക് സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന വസ്തുതയാണ്, വസവാസം ഉണ്ടാക്കാൻ പാടില്ല എന്ന വൃത്തിയാവുമാണല്ലോ. അവൻ ശ്രദ്ധിക്കാം. ചില ആളുകൾ എന്ത് ചെയ്യുന്ന, ബക്കറ്റിൽ വെള്ളം വെച്ചാണ്ട് ബക്കറ്റേക്ക് വെള്ളം തിരിക്കും, എന്നിട്ട് നജസ്സായ വസ്തു കൊണ്ടിടും. കുട്ടികളെ കഷ്ണം തുണികളും മറ്റൊക്കെ ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള കഷ്ണം തുണി മറ്റൊക്കെ ഉണ്ട്, അതൊക്കെ പോയിട്ട് വെള്ളത്തേക്ക് ഒന്നായി കൊണ്ടിടും. ഒന്നേ കൊണ്ടിട്ടാൽ എന്തായി, ആ വെള്ളവും ആ വസ്തു മൊത്തം നജസ്സായി മുത്തനജ്ജിസായി മാറി. അത് ശുദ്ധിയാലോ. ശുദ്ധിയാണെങ്കിൽ ഈ മഹല്ലിലേക്ക് അഥവാ മുത്തനജ്ജിസായ വസ്തുവിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നിറങ്ങണം. അപ്പോൾ ഏറ്റവും പെരുങ്ങിയത് കപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ടാപ്പിലൊക്കെ തിരിച്ച് ചോട്ടിൽ കാണിച്ചു കൊടുത്തിക്കാണ്ട് നമുക്ക് വെള്ളമാവണം. ഇപ്പോഴേ വൃത്തിയാവുള്ളൂ. അല്ലാതെ വക്കറ്റിൽ 101 വട്ടം ഇട്ടാണ് നമ്മൾ തിരിച്ച് തിരിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല. കാരണം അത് വീണ്ടും 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 മുത്തനജ്ജിസാവുക ചെയ്യുള്ളൂ. വെള്ളം വന്നിറങ്ങണം. എവിടേക്ക് വന്നിറങ്ങണം, മുത്തനജ്ജിസ സ്ഥലത്തേക്ക് വന്നിറങ്ങണം. ഇതാണ് ഈ വെള്ളം ഏതാണെങ്കിൽ രണ്ട് കൊല്ലത്തെ കുറവാണെങ്കിൽ, ഈ ഒരാൾ പഴയിൽ പോയി കുളിക്കുകയാണ് അലക്കുകയാണ് അവിടെ ഈ നിയമം ബാധകമല്ല, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായതുകൊണ്ട്. അതുപോലെ വലിയ കുളത്തിൽ പോയിട്ട് എന്ത് ചെയ്യാണ് അലക്കുകയാണ്, അവിടെ നിന്ന് ഈ നിയമം ബാധകമല്ല. കാരണം ധാരാളം വെള്ളമുള്ളത് കൊണ്ട് അവിടെ വെള്ളത്തേക്ക് ഈ വസ്തു വന്ന് ഈ ആടിയത് കൊണ്ട് ഒരു പ്രശ്നമല്ല. മുത്തനജ്ജിസ വെള്ളം തന്നെ ജസാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത് രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം കൊണ്ട് ഒരാൾ അലക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വെള്ളം മുത്തനജ്ജിസ സ്ഥലത്തേക്ക് വന്നിറങ്ങൽ ഷർത്താണ് എന്നർത്ഥം. പിന്നെ ഫയിൻ എന്ന് പറയാതെ മുത്തനജ്ജിസുൻ അലാമായി കലിയിൽ, ഇനി മറിച്ച് എന്ത് വന്നു, കുറഞ്ഞ വെള്ളത്തിലേക്ക് മുത്തനജ്ജിസ അവസ്ഥ ഇങ്ങോട്ട് വന്നാൽ, മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മളെ ബക്കറ്റിലോ അതുപോലെ ഉള്ള ഒരു കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ മുത്തനജ്ജിസായ തുണികളോ മറ്റോ കഴുകാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടു. എന്നാൽ ലാഗസീരൻ, അധികം വെള്ളമില്ല കേട്ടോ, രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളമുള്ളൂ, അതിലേക്ക് എന്ത് ചെയ്തു മുത്തനജ്ജിസായ വസ്തു ഇങ്ങോട്ട് വന്നാൽ തെനജസ ആ വെള്ളം മൊത്തം നെയ്സായിട്ടുണ്ട്, വൃത്തിയാകലെ ചെയ്യാം. നിലവിലെ ആ വക്കറ്റിലെ ആ പാത്രത്തിലുള്ള വെള്ളം കൂടി എന്തായി തീർന്നു, മുത്തനജ്ജിസായി തീർന്നു. ഇനി അതുകൊണ്ട് കഴുകാൻ പറ്റൂല. അപ്പോൾ കഴുകണമെങ്കിൽ ആദ്യം മുത്തനജ്ജിസായ മഹലിലേക്ക് കുറഞ്ഞ വെള്ളം വന്നിറങ്ങൽ ഷർത്താണ്. ഇറങ്ങുമ്പോഴേ അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ അരക്കി കഴിയുമ്പോഴെങ്കിലും ഒലുമ്പെന്ന് പറയില്ല നമ്മൾ, ആ സമയത്തെങ്കിലും വന്ന് ഉമ്മമാരോടൊക്കെ പങ്ങമാരോടൊക്കെ ആ തുണി പിടിച്ചിട്ടിന് മുകളിലൂടെ വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ടാപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചു കാണുന്ന വെള്ളം നമുക്ക് നടത്താനോ പറയണം, അപ്പോഴേ വൃത്തിയാവുള്ളൂ. അല്ലെങ്കിൽ വൃത്തിയാവില്ല. ഹോസ്പിറ്റലിൽ മറ്റും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് തെളിവാക്കാൻ പറ്റില്ല. ഓരോ കെമിക്കൽ ഉപയോഗിച്ച് കാണൊക്കെ എന്താവും ചെയ്ത് വൃത്തിയായെന്ന് പറയും. അതുപോലെ നമുക്ക് ശറവ് പാലിക്കണമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പേരിൽ വസവാസം ഉണ്ടാകാൻ പാടില്ല എന്നാൽ സംഗതി വൃത്തിയാവും വേണം.
ഈ വിഷയത്തെ സൂചിപ്പിച്ച് അന്ന് പറഞ്ഞേനെ നമ്മളെ ആ കുറഞ്ഞ വെള്ളം ദിവസം അവസരമല്ലേ, അന്ന് ഹൈസലം യക്കുൻ വാരുതൻ്റെ അർത്ഥം കൂട്ടാൻ എഴുതിയ പഴച്ചു കഴിഞ്ഞ ഈ പാഠത്തിലെ കൊടുത്ത പരീക്ഷ കൊടുത്ത ഈ പാഠത്തിൽ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത് ഇതും കൂട്ടി വായിച്ച് മനസ്സിലാക്കുക. പിന്നെ വയലം യത്തകയർ, ആ വെള്ളം പകർച്ചയായില്ലെങ്കിലും, നമ്മൾ പണ്ട് പഠിച്ചിരുന്ന രണ്ട് കൊല്ലത്ത് കുറഞ്ഞ വെള്ളത്തേക്ക് നജസ് വന്ന് ചേർന്നാൽ തന്നെ അത് നജസ്സായിത്തീരുന്നു, അതുപോലെ നജസ്സായിട്ടുണ്ട്, പകർച്ച വേണമെന്നില്ല, അതാണ് വയലം യത്തകയർ. പിന്നെ ഫലാ യുത്തഹ്വറു ഗൈറഹു, ഇനി ഈ വെള്ളം മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റൂല, നിലവിൽ ഈ ശുദ്ധിയുള്ള വെള്ളം മുത്തനജസായ വസ്തു വന്ന് ചേർന്ന് നജസ്സായിത്തീർന്നു, ഇനി ഇത് മറ്റൊന്ന് ശുദ്ധിയാക്കാൻ ഇത് പറ്റൂല, അതുകൊണ്ട് ഇത് നിലവിൽ മുത്തനജസായി തീർന്നു ആണ്, ശുദ്ധിയാക്കാൻ ഇനി വേറെ വെള്ളമാണെന്നർത്ഥം. അപ്പോൾ ഒരു വിഷയം എന്താണോ, ഇപ്പോൾ എന്താ പറഞ്ഞത്, ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ ഈ കപ്പ് വെള്ളം കൊണ്ട് നമുക്ക് നജസ് വൃത്തിയാക്കാൻ പറ്റും, ഇപ്പോൾ തൊപ്പി നജസ്സായിട്ടുണ്ട്, ആ തൊപ്പിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒരു കപ്പ് വെള്ളം മതിയാലോ. അപ്പോൾ ഇങ്ങനെ വാരിതാകുമ്പോൾ വന്നിറങ്ങുമ്പോൾ ഇത് ആര് വന്നിറങ്ങണോ അവർക്കാണ് മൂല്യം. നജസാ മഹലിലേക്ക് വെള്ളം വന്നിറങ്ങിയാൽ, ശുദ്ധിയുള്ള വെള്ളം വന്നിറങ്ങിയാൽ ഈ മഹലിനായ ഈ പറഞ്ഞ മുത്തനജസായ മഹലിൽ മുത്തനജസെന്ന ഹുക്കം മാറിയിട്ട് ഈ വെള്ളത്തിൻ്റെ ഹുക്കമായ ശുദ്ധി അതിലേക്ക് വാതകമാകുന്നതാണ്. മറിച്ച് കുറഞ്ഞ വെള്ളത്തിലേക്ക് നമ്മൾ മുത്തനജസാൻ കൊണ്ടുവിടുമ്പോൾ വന്നിറങ്ങിയത് മുത്തനജസായതുകൊണ്ട് ഈ നജസ് എന്ന് പറഞ്ഞ മൂല്യം ആ വെള്ളത്തിലേക്ക് അങ്ങ് ചേരുന്നതാണ്. അപ്പോൾ ആര് വരുന്നു അവർക്കാണ് മൂല്യം, എവിടേക്ക് വരുന്നു അവരെ മേലിൽ വരുന്ന വസ്തു ആധിപത്യം സ്ഥാപിക്കുകയാണ്. നജസാ മഹലിലേക്ക് മുത്തനജസാ മഹലിലേക്ക് ശുദ്ധിയുള്ള വെള്ളം വരുമ്പോൾ ആ സ്ഥലം ശുദ്ധിയാകുന്നു, മറിച്ച് വെള്ളത്തിലേക്ക് നജസ് വരുമ്പോൾ ആ വെള്ളം കൂടി നജസായിത്തീരുന്നു, ഇതാണ് മാറ്റം. ആ വാരിതാകുമ്പോൾ മൂല്യമുണ്ട്, മൗറൂദ് എവിടേക്ക് വരുന്നു അതിൻ്റെ മേലിൽ വാരിത് ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇതാ ശ്രദ്ധിക്കുക, അതാണ് ഫാറക്കൽ വാരിദ്, വന്നിറങ്ങുന്ന വെള്ളം അല്ലെങ്കിൽ വന്നിറങ്ങുന്ന മുത്തനജസ് അത് വ്യത്യാസമായി, വയറഹു വാരിദ് അല്ലാത്തതുമായിട്ട് വ്യത്യാസമായത്. ബിഖൂവത്തിഹി, വന്നിറങ്ങുന്ന വസ്തുവിനേക്ക് ശക്തിയുണ്ട്. ലിക്കൗനിഹി ആമിലൻ, അത് ആമിലാണ്, വന്നിറങ്ങുന്ന ആളാണ് ജോലി ചെയ്യുന്നത്, അവരെ ജോലിൻ്റെ ഫലം അവിടെ കാണും. അപ്പോൾ മുത്തനജസായ സ്ഥലത്തേക്ക് ശുദ്ധിയുള്ള വെള്ളം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധിയുടെ മൂല്യം ആ നജസാമഹലിൽ കാണും. വെള്ളത്തിലേക്ക് മുത്തനജസ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ മുത്തനജസിൻ്റെ ഹുക്കും വെള്ളത്തിൽ കാണുന്നർത്ഥം, കാരണം വരുന്ന ആൾക്കാണ് അവൻ, അവൻ്റെ അവനാ ജോലി ചെയ്യുന്ന ആള് ആമില വരാ, അപ്പോൾ അവരെ പണിൻ്റെ ഫലം വരുന്ന സ്ഥലത്ത് കാണുകയാണ്. ഇതാണ് വ്യത്യാസം, ശ്രദ്ധിക്കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ അലക്കുന്ന ആൾ ചില ആളുകളുണ്ട് നിരന്തരം 10 വട്ടൊക്കെ ചിലപ്പോൾ ബക്കറ്റിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ബക്കറ്റിട്ട് ഇങ്ങനെ അലക്കും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ 10 വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, വോയിസ് മെസ്സേജ് കഴിഞ്ഞ് ചോദിക്കാം, അല്ലാതെ അല്ലാതെ ചോദിക്കാം. പിന്നെ ഇനി ഇത് ഇപ്പോൾ ഈ പറഞ്ഞ മസ്സനെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നോ, ഒരാൾ വായന ജസ്സായി, വായിൽ ഇപ്പോൾ മോണയിന്ന് രക്തം വരികയോ അല്ലെങ്കിൽ പല്ലിൻ്റെ അവിടുന്ന് ഇപ്പുറത്തുനിന്ന് രക്തമൊക്കെ വന്നാൽ വൃത്തികേടാവില്ലേ. അപ്പോൾ ശുദ്ധിയാക്കാൻ ഞാൻ എന്താ ചെയ്യുക, തല മേപ്പെട്ട് വായ മേപ്പെട്ട് ഒന്നിച്ച് തല കീപ്പറിലാക്കിയാണ് മുകളിൽ നിന്ന് വെള്ളം വാരി, എന്താ കാട്ടിത് മുകളിൽ നിന്ന് വരേണ്ട, ആമിലാവണ്ടേ, അപ്പോൾ വേജാറാണ് കുട്ടിയാക്കുക, ശ്വാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിന് വസ്തല പലവത്ത നജസ് ഭമോ, ഒരാൾ വായ നജസ്സായാൽ കഫ, അവിടെ മതി, അഹദുൽ മായിബി അരിഹി, കൈകൊണ്ട് വെള്ളം എടുത്താൽ മതി അലേഹി വായിലേക്ക്, വൈല്യം യോളിഹ അലേഹി, കയ്യെ തലയേക്കാൾ മേലെയാക്കുന്ന ആവശ്യമില്ല, അതായത് കൈകൊണ്ട് വെള്ളം നേരെ ഇങ്ങനെ വെച്ച് ഇതാ മതി, വെള്ളം എടുത്തുകൊണ്ട് നേരെ ഇങ്ങനത്തെ വായിലേക്ക് ആക്കിക്കാണ്ട് മുതമുത്തി എടുക്കാണ്ട് ശുദ്ധിയാക്കിയാൽ മതി, എന്ത് ചെയ്യണ്ട, തല മേപ്പെട്ട് പൊക്കി പിടിച്ചുകൊണ്ട് കൈ മേലേക്ക് പോരൊന്നും വേണ്ട, അങ്ങനെ വേജാറാണ്ട് അതും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വൈലം യോളിഹ അലേഹി, വായേക്കാളും കയ്യ് പൊക്കിയില്ലെങ്കിലും ശരി, നേരെ കയ്യോണ്ട് വെള്ളം എടുത്ത് വായിലേക്ക് ആക്കിയാലും മതിയാവും, അത് പ്രശ്നമാക്കണ്ട, അവിടെ ഒക്കെ അങ്ങനെ മതി. പിന്നെ കമാ കാല ഷെയ്ഖുന, അങ്ങനെ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. വജിബ്, നിർബന്ധമാണ്, ഗുസ്ലു കഴുകൽ, കുല്ലു മാ ഫീ ഹദ്ദില്ലാഹിരി മിൻഹൂൻ, വായയുടെ ബാഹ്യ അതിർത്തിപ്പെട്ട സ്ഥലം മുഴുവൻ കഴുകണം. വായ നജസായി കഴിഞ്ഞാൽ വായൻ്റെ ബാഹ്യ അതിർത്തി അല്ലേ, ആ ബാഹ്യ അതിർത്തിപ്പെട്ട സ്ഥലം മൊത്തം കഴുകണം. ഒലോബിൽ ഇതാറ, അത് വെള്ളം കറക്കിക്കൊണ്ടെങ്കിലും, എല്ലായിടത്തും വെള്ളത്താൻ എന്താ ചെയ്യാ വെച്ചാൽ വായിലേക്ക് വെള്ളം ഒഴിച്ചിട്ടേ അങ്ങനെ മൗമത്തിന് മാതിരി ഇങ്ങനെ വായിൽ വെള്ളം കറക്കുക, അങ്ങനെയെങ്കിലും ആയിട്ട് വായൻ്റെ ബാഹ്യമായ എല്ലാ സ്ഥലങ്ങളും കഴുകിയിരിക്കണം, അത് നിർബന്ധം, അപ്പോഴുള്ളൂ ആ ഉള്ളു വൃത്തിയാകുള്ളൂ. കസ്വബിമായൻ ഫീനായൻ, വെള്ളത്തിൽ പാത്രത്തിൽ വെള്ളം ഒഴിക്കും പോലെ, മുത്തനജിസിൻ, മുത്തനജിസായ പാത്രമാണ്, ഒരാൾ പാത്രം നജസായ ബക്കറ്റോ അല്ലെങ്കിൽ കുട്ടിയുടെ തൊട്ടിപ്പാത്രമൊക്കെ ഉണ്ട് മുത്തനജിസായിട്ടുണ്ട്, അത് കഴുകുകയാണ്, അവിടെ
അവിടെ ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിക്കാണ്ട് ആ പാത്രം ഇങ്ങനെ ബക്കറ്റ് കറക്കലാണ്, ബക്കറ്റിലൂടെ ഒഴിച്ച വെള്ളം ഇങ്ങനെ കറക്കലാണ്. മനസ്സിലാക്കുമല്ലോ, വിഷയം മനസ്സിലാണല്ലോ. ഒരു ബക്കറ്റിൽ 35 ദിവസമായിട്ടുണ്ട് കൈ വൃത്തിയാക്കണം. അപ്പോൾ ബക്കറ്റ് ഇങ്ങനെ കമഴ്ത്തി പിടിച്ച് കാണ്ട് മേപ്പെട്ട് വെള്ളം വരുന്നും വേണ്ട, കമഴ്ത്തി പിടിച്ച് മേലോട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ തെളിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ ബക്കറ്റിന് കറക്കുക, അപ്പോൾ വെള്ളം ഇങ്ങനെ കറങ്ങി എല്ലായിടത്തും എത്തും. അങ്ങനെ ചെയ്യുക, അതേ പ്രകാരം വായിക്കും വെള്ളം ഒഴിച്ചു കാണ്ട് ഉള്ളിൽ ഒന്നൊരു കറക്കി തപ്പിയാൽ മതിയാവും അർത്ഥം. അതാണ് കസൊബി മായിൻ, വെള്ളം ചൊരിക്കും പോലെ ഫീനായിൻ ഒരു പാത്രത്തിൽ, പാത്രം 35 ദിവസം എന്താണ് 35 ദിവസമായ പാത്രമാണ്. അപ്പോൾ യഥാർത്ഥ ഹി ജവാനബി, എന്നിട്ട് എൻ്റെ ചുറ്റുഭാഗത്തും അത് കറക്കുന്നത് പ്രകാരം, അങ്ങനെ അതേ പ്രകാരം ഇവിടെയും ചെയ്യാവുന്നതാണ് അർത്ഥം. വലായജോസോ, ജായസല്ല ലഹോ, വായനജസായ ആൾക്ക്, ആർക്ക് വായനജസായിട്ടുണ്ട് അങ്ങനത്തെ ആൾക്ക് ജായസല്ല. ഇബിത്തില വിഴുങ്ങൽ ജായസല്ല, ഷെയ് ഒരു വസ്തുവും വിഴുങ്ങാൻ പാടില്ല. കബല സത്യഹീരി ഫമിഹി, വായ വൃത്തിയാക്കും മുമ്പ്, വായ നജസായ ആള് വായ വൃത്തിയാക്കും മുമ്പ് ഒരു വസ്തുവും വിഴുങ്ങാൻ പാടില്ല. ഹത്താബിൽ ഒറഹറത്തി, റൂഹ് തൊണ്ടക്കുയിലെത്തുന്ന സമയത്ത് പോലും പാടില്ല. ഒരാൾ സക്കറാത്തിലാണ്, ഛർദിക്കണൊക്കെ ഉണ്ട്, എന്നാൽ വായ വൃത്തിയാക്കിയിട്ടാണ് വെള്ളം കൊടുക്കാൻ, അതിന് മുമ്പ് എന്ത് ചെയ്തത്, ആ നജസ്സോട് കൂടെ കൊടുക്കരുത് എന്നർത്ഥം. ഇത്ര ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നജസ്സിന് കാര്യം ഗൗരവമുള്ള കാര്യം, അതുകൊണ്ടേ അതിൽ കുറച്ചൊരു ഗൗരവം ഉണ്ട്, ശ്രദ്ധ വേണമെന്നർത്ഥം. ഇനി അടുത്ത വിഷയം ഫറോൻ, ഒരു ഫറോ പറയാണ് ഇതിൻ്റെ ഒരു അനുബന്ധ മസല പറയാണ്, ശ്രദ്ധിക്കേണ്ടല്ലോ അല്ലേ. ലവ് അസ്വാബൽ അർള, ഭൂമിയിലെത്തി, നഹവ് ബൗലിൻ, മൂത്രം പോലെയുള്ളത്. ഭൂമി, ഭൂമിയാണ് മനസ്സിലായല്ലേ, നമ്മളെ പ്രതലങ്ങളില്ലേ ഭൂമി, നമ്മളെ തറകൾ, വീടിൻ്റെ തറകളും അതുപോലെ ഏരുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒക്കെ എന്ത് ചെയ്തു, മൂത്രം പോലെയുള്ളത് എത്തിയവ ജഫത് ഉണങ്ങി. അപ്പോൾ ഭൂമിയിൽ മൂത്രയിക്കണം, അത് ഉണങ്ങും ചെയ്തിരിക്കണം. അപ്പോൾ സുബാല മൗദിഹി മാവുൻ, ആ ഉണങ്ങിയ സ്ഥലത്ത് വെള്ളം ചൊരിക്കപ്പെട്ടു, വെള്ളം ചൊരിക്കപ്പെട്ടു. ശ്രദ്ധിക്ക, ഭൂമി പോലത്തത് മൂത്രം അല്ലെങ്കിൽ വേറെ കള്ളോ അങ്ങനെ എന്തൊക്കെയാ ആയി, വിഷയം എന്തായിക്കോട്ടെ. അപ്പോൾ ഭൂമിയിൽപ്പെട്ട ഏതോ സ്ഥലത്ത് മൂത്രം പോലത്തത് ആയി, എന്നാൽ അവിടെ വെള്ളം ഒഴിച്ചു എന്നാ. അപ്പോൾ ജഫാണത് ഉണങ്ങിയിക്കണം, ഉണങ്ങിയ ശ്രദ്ധിക്കണം. വിഷയം എന്താ വെച്ചാൽ മൂത്രത്തിൻ്റെ തടി അവിടെ ശേഷിക്കില്ല എന്നർത്ഥം. അതിനപ്പം നമ്മൾ പറഞ്ഞത് മൂത്രത്തിൻ്റെ തടി അവിടെ ശേഷിക്കണില്ല, അതിനാണ് ജഫ കൊടുത്തത്. ഉണങ്ങിയ പിന്നെ അതിൻ്റെ വാസനം മറ്റൊന്നുമില്ല, ഒക്കെ അതിന് പൊയ്ക്കണം എന്നർത്ഥം. ആ സ്ഥലത്ത് വെള്ളം ഒഴിച്ചു. ഫഅമറഹു, ആ വെള്ളം ആ സ്ഥലത്തെ മൂടി. മൂത്രം പോലുള്ളതായ ഭൂമിൻ്റെ സ്ഥലമാണ്, അത് ഉണങ്ങിപ്പോയിക്കണം. അപ്പോൾ അതിന് അയിനവിടെ ഇല്ല, ആ സ്ഥലം ശുദ്ധിയാക്കണ്ടേ. വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചപ്പോൾ ആ നജസമായ മഹല്ല് മൊത്തം മൂടി വെള്ളം ഇങ്ങനെ നിന്നാൽ ഇപ്പോൾ തൊഹറ, ആ സ്ഥലം ശുദ്ധിയായിട്ടുണ്ട്. തൊഹറ, ആ സ്ഥലം ശുദ്ധിയായിട്ടുണ്ട്. അതാണ് പിന്നെ വലോലം യങ്ങോബ്, ആ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നു പോയില്ലെങ്കിലും ശരി. ശ്രദ്ധിക്ക, എന്ത് ചെയ്തിട്ടില്ല, ചിലപ്പോൾ വെള്ളം ഒഴിച്ചത് ഭൂമിക്ക് ഉറച്ച സ്ഥലമാണ്, അപ്പോൾ താഴത്തേക്ക് പോയിട്ടില്ല. പോയാൽ മനസ്സ് സമാധാനം. അപ്പം മണൽ പ്രദേശങ്ങളൊക്കെയാണ്, അവിടെ വെള്ളം ഒഴിച്ച് ഭൂമിക്ക് താഴത്തേക്ക് പോയാൽ നമുക്ക് മനസ്സിന് സമാധാനമാകും, വൃത്തി തന്നെ തോന്നല് കഴിയുമ്പോൾ തോന്നിയാലോ. ഇവിടെ വെള്ളം താഴോട്ട് പോയില്ല, എന്നാലും ആ സ്ഥലം ശുദ്ധിയായിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, വീടുകളിലും മറ്റൊക്കെ, വീടുകളിലും നമ്മളെ പ്രതലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭൂമിൻ്റെ ഏരികൾ, അതായത് നമ്മളെ തറകളൊക്കെ ഉണ്ടല്ലോ, പെരൻ്റെ ഔട്ട് അകത്ത് കുട്ടികളൊക്കെ മൊത്തമൊക്കെ വയ്ക്കുവേ. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ വടിച്ചു കൊണ്ടുപോകും മൂത്രം, വടിച്ചു കൊണ്ടായി എല്ലാവർക്കും ദിവസവും എല്ലാം എന്തുണ്ടാകുക. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. ചില ആളുകൾ എന്ത് ചെയ്യുന്ന, വെള്ളം വെച്ചുകൊണ്ട് അങ്ങനെ വടിച്ചും, വടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ദിവസം എത്തും അതുണ്ടാകുക. അവിടുന്ന് അത് നജസ് അയൺ നീക്കണം, അഥവാ ഇവിടെ ഉണങ്ങിയ മസല പറഞ്ഞത്, ഇവിടെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ശീലകഷ്ണം മറ്റോ ഒപ്പി ഒന്ന് എടുക്കണം, എന്നിട്ട് ഉണങ്ങിയ ശേഷം അഥവാ അതിൻ്റെ അയിന് മൊത്തം പോയ ശേഷം ഒപ്പിയെടുത്ത് ഉണങ്ങിയ ശേഷം അവിടെ വെള്ളം ഒഴിക്കുക. ഇതാ പ്രതിവിധി. എന്നല്ലാതെ വെള്ളം പറന്ന് കാണാൻ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നജസത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ വെറുതെ കുറേ അധ്വാനിച്ചു മൊത്തം സ്ഥലം മുത്തനജസം ചെയ്യും. ശ്രദ്ധിക്കണേ, അതാണ് ഭൂമി വെള്ളം കുടിച്ചില്ലെങ്കിലും
ഭൂമി താഴോട്ട് പോയില്ലെങ്കിലും എന്താണ് അത് വൃത്തിയായി. സവാങ്കാത്തിൻ്റെ അളവ് ഭൂമിയാണെങ്കിലും ശരി, സ്വൽപത്ത് എന്നാൽ ഉറച്ച ഭൂമിയാണ്. ഉറച്ച ഭൂമിയാണെന്നാൽ വെള്ളം താഴോട്ട് പോകാത്ത ജാതി. അംരിഹവ അല്ല, വല കുറച്ച് അല്പം ലോലമായ വെള്ളം താണ ജാതി സ്ഥലമാണ്. രണ്ടായാലും ശരി, ഉറച്ചത് ഉറക്കാത്തതിന് വരാൻ രഹബത്ത്, രണ്ടായാലും ശരി, അവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു, ആ നെയ്സ എല്ലാ സ്ഥലത്തും വെള്ളമായി കഴിഞ്ഞാൽ ആ സ്ഥലം വൃത്തിയായിരുന്ന മസല. ഇനി വൈദ കാനത്തിൽ നടന്നു ഭൂമിയാണെങ്കിൽ എല്ലാം തഷറബ് ഭൂമി കുടിച്ചില്ല, മാ തനജസത്ത് ബിഹീൻ ഭൂമി നജസാന വന്ന നജസില്ലേ, ഭൂമി മുത്തനജിസായ ഏത് വസ്തു വെച്ചാൽ നജസില്ലേ, ആ നജസിനെ ഭൂമി കുടിച്ചില്ല. പറഞ്ഞു വന്നത് ഭൂമിയിൽ നജസ്സായിട്ടുണ്ട്, മൂത്രമാണ്, മൂത്രം താഴോട്ട് പോകണില്ല, കുടിക്കണില്ല, താഴോട്ട് പോകണില്ല, മൂത്രം വെച്ചാൽ അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ കള്ളാണ്, അത് അവിടെ തന്നെ ഒഴിഞ്ഞ കള്ള അവിടെ തന്നെ ഉണ്ട്, അതും ഭൂമിക്ക് ആയന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ രക്തമാണ്, രക്തം ഭൂമിക്ക് പോകില്ല, അപ്പോൾ ആ രക്തത്തിൻ്റെ കറ അവിടെ അങ്ങനെ ഉണ്ട്, താഴോട്ട് പോകണില്ല. ഇങ്ങനെയാണെങ്കിൽ ഫലാ ബുദ്ധ, കൂടാതെ കയ്യൂല, മിൻ ഇസാലത്തിൽ അയണി, തടി നീക്കണം, നജസിനെ തടി നീക്കണം, കബില സൊബിൽ മായിൽ കലീൽ അലിഹ, കുറഞ്ഞ വെള്ളം ആ ഭൂമിയിൽ ഒഴുക്കും മുമ്പ് എന്ത് ചെയ്യണം, കുറഞ്ഞ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം കൂടെ നിങ്ങൾ കഴുകുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ സ്ഥലത്തേക്ക് വെള്ളം ഒഴുക്കും മുമ്പ് അത് നജസ് അതിൻ്റെ അയന് നീക്കണം. ഏ ഇസാലത്തന്നെ നീക്ക അയന് തടി, കബില സൊബിൽ മായിൽ കലീൽ, കുറഞ്ഞ വെള്ളം ചുരുക്കും മുമ്പ്, അലിഹ ആ ഭൂമിയിലേക്ക് അഥവാ ആ സ്ഥലത്തേക്ക് വെള്ളം ചുരുക്കും മുമ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ മൂത്രം ഒഴിച്ചതാണ്, മൂത്രം അവിടെ ഉണ്ട്, കഴുകും മുമ്പ് മൂത്രം അവിടുന്ന് ഒപ്പിയെടുക്കണം. കോട്ടൺ വസ്ത്രം ഉണ്ടോ ഉണ്ടോ ആ വസ്തുക്കളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, അത് ആ നജസ് ആ ഒന്നായിട്ട് പെരത്തല്ല, അങ്ങനെ പെരത്തലല്ല, ആ സ്ഥലത്തു നിന്ന് വല്ല അത് ഒപ്പിയെടുത്തിട്ട് അതിന് അയിന് മൊത്തം ഒന്ന് ഒഴിവാക്കണം. നജസ് അയിന് ഇനി ഉണ്ടാകാൻ പാടില്ല. ഇനി അതാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നേരത്തെ പറഞ്ഞ വസ്ത്ര പോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ വൃത്തിയായി എന്നല്ലാതെ, മൂത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ നജസ് ഇങ്ങനെ കൂടാന്നല്ലാതെ ഒരു ഫലം കിട്ടൂല. ഇത് ശ്രദ്ധിക്കാത്ത പല ആളുകളുണ്ടാവും, നമ്മൾ കാഴ്ചപ്പാട് വേറെ കാരണം, അന്ന് ഷറയിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ആ അതാണ് ശ്രദ്ധ. കമാലോ കനഫീനായൻ, പാത്രത്തിൽ നജസായ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ പോയി ആ തൊട്ടിത്തുണിയിൽ തൊട്ടിപ്പാത്രങ്ങളല്ല, അതിൽ കുട്ടി മൂത്രം ഒഴിച്ചാൽ ആദ്യം മൂത്രം കളയാനല്ലോ, മൂത്രം കളഞ്ഞിട്ട് പിന്നെ പാത്രം വൃത്തിയാക്കല്ലേ, മൂത്രം കളയാതെ ആയിക്ക് കുറേ വെള്ളം ഒഴിച്ചെന്ന് കാര്യമാണ്, രണ്ട് കൊല്ലത്തെ കുറേ വെള്ളം എത്ര വെള്ളം ഒഴിച്ചും കാര്യമില്ല, പൊയിലോ കുളത്തിൽ കൊണ്ട് ഇട്ടാൽ വൃത്തിയാവും, അത് രണ്ട് കൊല്ലത്തെ ആരുണ്ടായത് കൊണ്ട്. കുറഞ്ഞ വെള്ളം എത്ര ആയിക്ക് ഒഴിച്ചാലും വൃത്തിയാവില്ല, ആ മൂത്രം കൊണ്ട് ഇതങ്ങനെ നജസായ ഉണ്ടാവുള്ളൂ, ആദ്യം മൂത്രം ഒഴിവാക്കണം, എന്നിട്ട് വേണം കഴുകാൻ. ഇതേ പ്രകാരം തന്നെ ഇനി വരോ കാനത്തിൻ നജാസത്ത് ജാമിതത്തൻ, നജസ് ഉറച്ച നജസ്സാണ്, ഈ വസ്ത്രത്തിൽ വന്ന നജസ് അല്ല, ഭൂമിയിൽ വന്ന നജസ് ഏതാണ്, ഭൂമി പോലത്തെ സ്ഥലത്ത് വന്ന നജസ് ഉറച്ചതാണ്. പിന്നെ അത് ചിതറിയിരിക്കുന്നു, ഈ ഉറച്ച നജസ്സാണ്, അത് ചിതറ വഹത്തലത്തത്ത്, അത് കലർന്ന് വിത്തറായി മണ്ണുകൊണ്ട്, മണ്ണിനോട് കലർന്ന് കിട്ടണം. അതായത് ചിലപ്പോൾ ഉണ്ടാവും ചാണകങ്ങളും മറ്റ് വസ്തുക്കളും അതുപോലെ വസ്തു നജസ്സുകളൊക്കെ ഉണ്ടാവും, അതെ കോഴികളെ മറ്റൊക്കെ ചെനക്കിക്കാണ്ടൊക്കെ ഈ നജസ് മണ്ണുമായി കൂടി കലർന്ന് നിൽക്കണം. നമുക്കവിടെ വൃത്തിയാക്കണം, മുറ്റത്താണ് പരിപാടി ഉണ്ട്, അവിടെ ഒന്നായിട്ട് നജസ്സിൻ്റെ നജസ് അയക്കണം, നജസ് ഒന്നായിട്ട് കലർന്ന് നിൽക്കണം. അപ്പോൾ ഇനി വൃത്തിയാക്കാൻ എന്താ വഴിയും, വൃത്തിയാക്കുന്ന വഴിയില്ലെങ്കിൽ എത്തുഹർ, ആ സ്ഥലം വൃത്തിയാകൂല. കലിൽ മുഖത്തലത്തി പിന്നെ ഹബി സ്വതീരിൻ, ഇന്നലെ സ്വതീരി പറഞ്ഞില്ലേ നമ്മൾ, രക്തവും ചലവും രണ്ടും അതിൻ്റെ അടുത്തുള്ള യാതൊരു നീര് പറഞ്ഞില്ലേ, രക്തം കലർന്നുള്ളൊരു നീര്, ആ യാതൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും, അപകടം പറ്റിയ സ്ഥലത്തൊക്കെ ഉണ്ടാവും, ഈ പറഞ്ഞ രക്തം അല്ലെങ്കിൽ അതുപോലെ സ്വജീതുകളൊക്കെ ഉണ്ടാവും, അറിവ് നടത്തിയ സ്ഥലമല്ലേ, അറിവ് നടത്തിയ സ്ഥലം, അവിടെയൊക്കെ രക്തങ്ങളൊക്കെ ഉണ്ടാവും ഭൂമിയിൽ, അങ്ങനെ ഒന്നായിട്ട് കോഴികളും മറ്റൊക്കെ വന്നുകൊണ്ട് അതിന് ആ ഉണങ്ങിയ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനായിട്ട് ചെനക്കി ചിക്കി പരത്തിയാണ് ഒന്നായിട്ട് അയക്കണം. ഈ ഭൂമി പ്രതലം വൃത്തിയാക്കാനുള്ള വഴി എന്താണോ, ഇത് വൃത്തിയാക്കാൻ സാധിക്കൂല. എങ്ങനെ സാധിക്കൂല, ബീഫാത്തിൽ മായി അലേഹിൻ, വെള്ളം ഒരിക്കൽ കൊണ്ടും മതിയാവില്ല, വെള്ളം ചൊരിച്ചാൽ പോരാ. പിന്നെയോ വല്ലാ ബുദ്ധ, കുടത് കയ്യൂല, മീൻ ഇസാലത്ത് ജമീ തുറാബിൽ മുഖ്തലത്തി ബിഹ, നജസ്സുമായി കലർന്ന മണ്ണ് നീക്കണം അവിടുന്ന്, ഈ നജസ്സുമായി കലർന്ന മണ്ണ്, ആ കലർന്ന മണ്ണ് അവിടുന്ന് നീക്കിയായി വൃത്തിയാവുള്ളൂ, എന്നല്ല അതിൽ വെള്ളം വെച്ചുകൊണ്ട് വൃത്തിയാവില്ല, കാരണം വൃത്തിയാ സംവിധാനമല്ല, അയൻ നജസ്സാണല്ലോ അവിടെ, അയനുണ്ടല്ലോ അവിടെ, നേരത്തെ മൂത്രത്തിന് അവിടെ അയനില്ലേനും, അവിടെ ഗുണങ്ങൾ ഉണങ്ങിയത് കൊണ്ട് ഈ അയനില്ലേനും, ഇവിടെ അയനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അയന് കലർന്നത് കൊണ്ട് ആ കലർന്ന മണ്ണ് നീക്കിയെങ്കിലേ വൃത്തിയാവുള്ളൂ, എന്നല്ലാതെ വെള്ളം ഒഴിച്ചുകൊണ്ടായിട്ട് ശുദ്ധിയാവില്ല. പിന്നെ
എങ്കിലും ലാബുദ്ദ ഗുണതജീവല മീ നിസാദി ജമീയത്തുനാവിൽ മുഖ്തലിഫിഹ ആ നജസുമായി കലർന്ന മണ്ണ് മുഴുവൻ നീക്കൽ കൂടാതെ കഴിയൂല മുഴുവൻ നീക്കിങ്കിലേ വൃത്തി ആവുകയുള്ളൂ എന്നർത്ഥം. പിന്നെ വാഫ്താ ബഅദുഹും ചില ആളുകൾ ഫത്വ കൊടുത്തു ഫീ മുസ്ഹഫിൻ ഒരു മുസ്ഹഫിനെ കുറിച്ച് തനജസ മുസ്ഹഫ് നജസായി ബി ഗൈരി മഅഫുവിൻ അൻഹു അഹുവില്ലാത്ത നജസ് ചിലപ്പോൾ ഉണ്ടാവും ചെറിയ കുട്ടികളൊക്കെ മടിയിലൊക്കെ വെച്ച് ഇരിക്കാനും മുസ്ഹഫ് എടുത്തും പോകുന്നുണ്ട് ആ സമയത്ത് കുട്ടി മൂത്ര തയ്ച്ചു മുസ്ഹമ്മക്ക് അപ്പോൾ ഈ മുസ്ഹഫിൻ നജസായില്ലേ ഇനി എന്താ ചെയ്യാം ഇങ്ങനെയൊക്കെ ആയാലേ ബി വജൂബി ഹസ്നഹീൻ ആ മുസ്ഹഫ് കഴുകുക നിർബന്ധമാണ് കഴുകുക നിർബന്ധമാണ് നജസ് കഴുകി കളയുന്ന വേണം വയൻ അദ്ദായില തെലിഫിഹീൻ കഴുകിയാൽ മുസ്ഹഫ് നശിക്കലിലേക്ക് കൂട്ടിയാലും ശരി നജസ് കഴുകിയാൽ കൂടെ മുസ്ഹഫ് കേടെന്ന് പോകും അത് നശിക്കും കേട് വരും എഴുത്തുമായും എന്നാലും ശരി കഴുകൽ നിർബന്ധമാണ് എന്ന് പത്ത് കൊടുത്തിട്ടുണ്ട്. വൈൻ കാനൽ യത്തീമിൻ ഈ മുസ്ഹഫ് യത്തീമിൻ്റെതാണെങ്കിലും ശരി യത്തീമിൻ്റെ സ്വത്ത് നശിപ്പിക്കാൻ പാടില്ലല്ലോ യത്തീം കുട്ടീൻ്റെതാണ് മുസ്ഹഫ് നോക്കുക എന്നാലും നജസ്സായി കഴിഞ്ഞാൽ അവിടെ കഴുകൽ നിർബന്ധമാണ് അത് യത്തീം കുട്ടീൻ്റെ അല്ലേ കേടുവരുമല്ലോ നശിക്കുമല്ലോ എഴുത്തമായാലോ എന്ന് നോക്കിയിരിക്കാറില്ല നിർബന്ധമായും കഴുകിയിരിക്കണമെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു. കാല ഷെയ്ഖുന ഷെയ്ഖുന പറയുകയാണോ യതഅയ്യനു ഫറളുഹു ഈ മുസ്ഹബ് കഴുകൽ നിർബന്ധം എന്ന് പറഞ്ഞത് നിർണയമാകും ഫീമാ ഇദാ മസത്തിൻ നജാസത്തു ഷൈമിൽ ഖുർആനി ഖുർആനിലെ എഴുത്തുണ്ടല്ലോ ആ എഴുത്തമ്മ നജസ്സയിക്കണമെങ്കിലാണ് കഴുകൽ നിർബന്ധം എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ജിൽദിലോ അല്ലെങ്കിൽ ഹാഷകളിലോ ആണെങ്കിലല്ല നിർബന്ധം ഖുർആൻ്റെ എഴുത്തുമ്പലാകുമ്പോഴാണ് നിർബന്ധമുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ വെള്ളകളും അതിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തോ അപ്പോഴല്ല നിർബന്ധം ഖുർആൻ്റെ എഴുത്തുമൊക്കെ ആകുമ്പോഴാണ് നിർബന്ധം. ജിൽദ് പറഞ്ഞാൽ അതിൻ്റെ ഈ പറഞ്ഞ ജിൽദ് എന്ന് പറയലേ അതിൻ്റെ ചട്ടയും പോലത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ ജിൽദ് കിട്ടാൻ അറിയും ആ ജിൽദ് ഹാഷ പറഞ്ഞാൽ അതിൻ്റെ ഷറഹ് എഴുതിയൊക്കെ ഉണ്ടാവും തഫ്സീർ എഴുതിയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സ്ഥലത്തല്ല ഖുർആൻ്റെ എഴുത്തുമ്പോൾ തന്നെ അയക്കണമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത് കൈകൾ നിർബന്ധം എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം.